ഷീൽ ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സ് ചിലത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഭയങ്കര നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പം ഈ യൂട്യൂബ് ചാനലിൽ വരുന്ന സംഭവമൊക്കെ റിയൽ ലൈഫ് സ്റ്റോറീസ് ആണല്ലോ കൂടുതലും വരുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ വീട്ടിൽ പോകുന്നൊരു സംഭവം ഞാൻ കണ്ടു, അതിനകത്തൊരു വീടിൻ്റെ അകത്തൊരു കിളി വന്ന് കൂട് കൂട്ടുന്ന ആ സംഭവം ശരിക്കും എന്താണ് ആ കിളി? എനിക്ക് അത് ആക്ച്വലി കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ ലവ് ബേഡ്സിനെ വളർത്തും, തത്ത അത് വളർത്തും, ഇതിങ്ങനെ നാച്ചുറലി അങ്ങനെ വന്ന് അവിടെ താമസിക്കുന്നതാണോ? അതെ അതെ അതെ, അത് എൻ്റെ പേരൻസ് താമസിക്കുന്ന വീടാണ്, എൻ്റെ ബ്രദറിൻ്റെ വീടാണത്. അപ്പം അവിടെ ഞങ്ങൾ വീട് പണിതിട്ട് ഇപ്പോൾ ഒരു 7-8 ഇയേഴ്സായി. അപ്പം ആ വീട് അവിടെ പണി തുടങ്ങി, അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പണി കഴിഞ്ഞപ്പം, അതായത് ആ ഫ്ലോർ വരുമല്ലോ മേളിലത്തെ, ആ റൂഫിൽ ഫ്ലോറെല്ലാം വന്ന് മേളിലത്തെ ഫ്ലോർ ഉണ്ടല്ലോ, ആ റൂഫ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ വന്ന്, നാരായണക്കിളി എന്നാണ് ആ ഒരു സ്പീഷീസിൻ്റെ മലയാളത്തിലുള്ള പേര്, നാരായണക്കിളി, ഇംഗ്ലീഷിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഇവർ വന്നിട്ട്, ഇവർ അവിടെ വന്നിട്ട് ഒരു 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 വർഷത്തോളം എടുത്ത് അവർ വീട് പണി കഴിയാനായിട്ട്. നമ്മൾ മേളിലത്തെ ടോപ്പ് ഏരിയാസ് പണി ചെയ്ത് ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇവർ ഭയങ്കര വർക്കിലാണ്. അപ്പം നമ്മളിങ്ങനെ, അപ്പം എൻ്റെ ചാച്ച ഇങ്ങനെ പറഞ്ഞു, അയ്യോ ഇതിങ്ങനെ വന്നിതിങ്ങനെ. അപ്പം ആശാരി അങ്ങനെ അവരെല്ലാവരും പറഞ്ഞു അത് കളയണ്ട, ഭയങ്കര ലക്കാണത്. അപ്പം ഈ കിളികൾ ഭയങ്കര റെയർ സ്പീഷീസാണ്, ഇപ്പം അത് കേരളത്തിൽ അതങ്ങനെ അധികം ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ അവർ വന്ന് വീട് വെക്കുക നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ലക്കാണെന്നാണ് പറയുന്നത്. അത് എല്ലായിടത്തും ഒരു പോകത്തില്ല, കുറച്ചിങ്ങനെ അവർക്കത് ഫീൽ ചെയ്ത് ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലത്താണ് അവർ വരുന്നതെന്നാണ് ഇങ്ങനെ നമ്മൾക്ക് കിട്ടിയൊരു അറിവ്. അപ്പോൾ അതിന് ഒരു കാരണവശാലും അതിനെ നമ്മൾ ഇല്ലാതാക്കരുത്, അത് ഇല്ലാതാക്കുന്നത് നമുക്ക് തന്നെ ദോഷം ചെയ്യും എന്നൊക്കെയുള്ള ഒരു അറിവ് തന്നു. അപ്പം നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യുമല്ലോ, അന്ധവിശ്വാസമാണ് എന്താണെന്ന് അറിയില്ല, എന്താണെങ്കിലും അത് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അവരത് വീടിങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ട് അവരത് ഉണ്ടാക്കി, ഇങ്ങനെ ഈ കളിമണ്ണ് വെച്ചിട്ട് അവർ ഒരുപാട് ആളുകൾ എടുത്തു അവരെ വീടുണ്ടാക്കാനായിട്ട്. നമ്മൾ കയറി താമസിക്കുന്നതിന് മുന്നേ തന്നെ അവരവിടെ താമസം തുടങ്ങി, രണ്ട് കിളികൾ. ഒരുപക്ഷെ വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആയിരുന്നില്ല, അവര് പിന്നെ മക്കളുണ്ടായി, ആ മക്കളെ അവര് പറത്തി വിടും, പിന്നെ അടുത്ത മക്കളുണ്ടാവും. അപ്പം ഈ അടുത്ത മക്കളുണ്ടാവുമ്പോഴാണ് ഈ ആദ്യത്തെ തലമുറയെ പറത്തി വിടുന്നത്. അപ്പൊ ഇപ്പൊ അവര് ഒരു 4-5 പേരുണ്ട്, അത് മക്കളും കൊച്ചുമക്കളും ആരൊക്കെയാണെന്നൊന്നും അറിയില്ല. രാവിലെ ഒരു 5:30 ആകുമ്പോൾ പോവും, പറന്നു പോവും, വൈകിട്ട് 5-5:30 ആകുമ്പോഴേക്കും തിരിച്ചു വരും, വീട്ടിൽ കയറും, എന്നിട്ട് അതിലിങ്ങനെ പറന്നു നടക്കും. അവര് നമുക്ക് ഒരു ശല്യം ഉണ്ടാക്കാറില്ല, അതാണ് അതിൽ ഏറ്റവും വലിയ ഭയങ്കര ഒരു വ്യത്യസ്തത തോന്നുന്നു. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോഴും ഭയങ്കര ഒരു ഇതായി തോന്നി. നമ്മുടെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല വീടിന്റെ അകത്ത് ഇങ്ങനെ ഒരു സിസ്റ്റം. നമ്മള് ഒരു ലവ് ബേർഡ്സ് കൂട് വാങ്ങിച്ച് അതിനകത്ത് കൂട്ടിലിട്ട് അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറ്. എനിക്ക് അതൊക്കെ കണ്ടപ്പോ ഭയങ്കര ഒരു വെറൈറ്റി സംഭവം ഫീൽ ചെയ്തു. ഞാൻ അവിടെ ചെല്ലുമ്പോ എപ്പോഴും ഇങ്ങനെ അത് എൻജോയ് ചെയ്യാറുണ്ട്, ഇങ്ങനെ അവര് വരുന്നത് നോക്കി ഞാൻ ഇരിക്കാറുണ്ട്. അവരെ കാണുക എന്ന് പറയുന്ന ഒരു ഭയങ്കര രസം. അവര് കുറച്ച് സമയം വന്നിട്ട് ഇങ്ങനെ ലൈറ്റില്, അതുപോലെ ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ അവര് ഭയങ്കര കെയർഫുൾ ആണ്. ഫാനിൽ ഒരിക്കലും അവര് തട്ടാതെ അവർക്കത് ഭയങ്കരമായിട്ട് അവർ അതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട്. അവിടെ തട്ടിയാൽ അവര് ഇതാ പ്രശ്നമാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവരതൊക്കെ കെയർഫുൾ ആയിട്ട്, ഒരിക്കലും ഒരു കിളി പോലും അവിടെ അങ്ങനെ ഫാൻ തട്ടി ചത്തു വീഴും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കുഞ്ഞു കിളികളാണേലും അവർക്ക് തീറ്റ കൊണ്ട് കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതൊരു ഭയങ്കര ഒരു രസമായിട്ട് ഫീൽ ചെയ്തു, ഭയങ്കര ഒരു ഐശ്വര്യമായിട്ട് എനിക്ക് തന്നെ തോന്നുന്നതാണ്. പോസിറ്റീവ് എനർജിയാണ്.